ഹായ് ഫ്രണ്ട്സ്, ടോപ്പ് പോക്കറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ നിന്നിരിക്കുന്നത് UAE-യിലും അതുപോലെ തന്നെ സൗദി അറേബ്യയിലും ജോലി ആഗ്രഹിക്കുന്നവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന മൂന്ന് ജോബ് വേക്കൻസികളായിട്ടാണ്. അപ്പോൾ ഇതിൽ ഒരു ജോബുക്കുള്ള ഇൻ്റർവ്യൂ നമ്മുടെ കേരളത്തിലാണ് നടക്കുന്നത്. ബാക്കി രണ്ട് ജോലികൾക്ക് നമ്മൾ അപ്ലൈ ചെയ്യണം. നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്താൽ മാത്രമേ നമ്മൾക്ക് ഇൻ്റർവ്യൂ കോൾ വരത്തുള്ളൂ. അപ്പോൾ എല്ലാ ജോലിയുമായി ബന്ധപ്പെട്ട കൃത്യമായ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞിരുന്നുണ്ട്. ദുബായ് എയർപോർട്ടിലും അതുപോലെ തന്നെ ഒരു ഫുഡ് കമ്പനിയിലും ജോബ് വേക്കൻസികൾ വന്നിട്ടുണ്ട്. അവെല്ലാം കൃത്യമായി മനസ്സിലാക്കി നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രമേ അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ഇന്നത്തെ ജോബിൻ്റെ ഡീറ്റെയിൽസ് ചെയ്യുന്നതിന് മുമ്പേ നിങ്ങൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തൊട്ടടുത്ത് നടന്ന ബെല്ലേക്ക് എനേബിൾ ചെയ്ത് നോക്കുക. നാം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാത്ത ഒരുപാട് ജോബ് വേക്കൻസികൾ, ഒരുപാട് വാക്ക് ഇൻ്റർവ്യൂസൊക്കെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ പബ്ലിഷ് ചെയ്യാറുണ്ട്. ആവശ്യമുള്ള ആളുകൾ ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട്. അതെല്ലാം നേരിട്ട് ഗൂഗിളിൽ ചെന്ന് www.jobpocket.in സെർച്ച് ചെയ്താലും നമ്മുടെ എല്ലാ അപ്ഡേറ്റുകൾക്ക് നേരിട്ട് ഗൂഗിൾ ലഭിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾക്ക് ഓരോ ജോലിൻ്റെ ബേസിക് ഡീറ്റെയിൽസ് അതുപോലെ തന്നെ എങ്ങനെ അപ്ലൈ ചെയ്യാൻ നോക്കാം. ആദ്യമായി നാം ചെക്ക് ചെയ്യാൻ പോകുന്നത് ദുബായിലെ പ്രശസ്ത സെക്യൂരിറ്റി കമ്പനിയായ വേൾഡ് സെക്യൂരിറ്റി ഗ്രൂപ്പിൽ ഹയറിംഗ് നടക്കുന്നുണ്ട്. ജോബ് ലൊക്കേഷൻ വരുന്നത് ദുബായിലാണ്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അപ്ലൈ ചെയ്യാനുള്ള അവസരമുണ്ട്. വിസ ടിക്കറ്റ് കാര്യങ്ങൾ കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ ഫ്രീ ആൻഡ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. ഇതിലേക്ക് യാതൊരു ചാർജസ് ഒന്നുമില്ല. കമ്പനിയെ പറ്റി അറിയാൻ വേണ്ടി ചെറിയ നോട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ള ആളുകൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അപ്പോൾ നമ്മൾക്ക് വേൾഡ് സെക്യൂരിറ്റി ഗ്രൂപ്പിൽ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള ഒഴിവുകൾ എന്താണ്, അവർ ജോലിക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാൻ നോക്കുക. ഓപ്പറേഷൻ ഓഫീസർ, സൂപ്പർവൈസേഴ്സ്, ടെക്നിക്കൽ കൺസൾട്ടൻറ്റ്, ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ്, കോൾ സെൻറ്റർ ഏജൻറ്റ്, അക്കൗണ്ടൻറ്റ്, ടെമ്പററി വർക്കാണത്, കീ അക്കൗണ്ടൻറ്റ് മാനേജർ, ELV ഡ്രാഫ്റ്റ്മാൻ, ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ്, IT സർവീസ് ഡെസ്ക് അസിസ്റ്റൻറ്റ്, അപ്ലിക്കേഷൻ സപ്പോർട്ട് എഞ്ചിനീയർ എന്നീ ഒഴിവുകളാണ് നിലവിൽ വേൾഡ് സെക്യൂരിറ്റി ഗ്രൂപ്പിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യാനും ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ചെക്ക് ചെയ്യാൻ വേണ്ടി ഇവിടെ ഡിസ്ക്രിപ്ഷൻ ആണെന്ന് ആ ലിങ്കിൽ വരാം. ആ ലിങ്കിൽ നിന്ന് നിങ്ങൾക്ക് ഇവിടെ ഹൗ ടു അപ്ലൈ എന്ന ഹെഡിങ് കാണാൻ പറ്റും. അതിനകത്ത് ചെറിയൊരു പാരഗ്രാഫ് ഉണ്ടാകും. ആ ഒരു പാരഗ്രാഫ് കഴിഞ്ഞ് നമ്മൾക്ക് ഇവിടെ അപ്ലൈ എന്ന ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് അവരുടെ ലിങ്ക്ഡ് ഇൻ പേജിലാണ് അപ്ലൈ ചെയ്യണത്. അപ്പോൾ ഓരോ താല്പര്യമുള്ള ഓരോ പോസ്റ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്താൽ മതി. അതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നിങ്ങൾക്ക് ഈസിയായി തന്നെ ചെക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ജോബ് വേക്കൻസി എന്നുള്ളത്. അപ്പോൾ രണ്ടാമതായി നാം ചെക്ക് ചെയ്യാൻ പോകുന്നത് ദുബായ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസിയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾക്ക് കേരളത്തിൽ നടക്കുന്ന ജോബ് വേക്കൻസി എന്താണെന്ന് നോക്കാം. ഈ ഒരു ജോലിക്ക് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. നാം ഈ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യേണ്ടത് കമ്പനിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് തന്നെയാണ്. ഈ ഒരു ജോബ് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് 28 October 2022. അതേപോലെ ഫ്രീ ആൻഡ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. ദുബായ് എയർപോർട്ട് ഒരു ജോലിക്കും യാതൊരു ചാർജസ് ഈടാക്കുന്നതല്ല. കമ്പനിയുടെ പ്രൊഫൈല് കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ള ആളുകൾ ജസ്റ്റ് അത് വായിച്ചു നോക്കാം. അപ്പോൾ നമ്മൾക്ക് ദുബായ് എയർപോർട്ടിൽ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള ഒഴിവുകൾ എന്താണ്, ആ ഒരു ജോലിക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാൻ നോക്കാം. അവൈലബിൾ വേക്കൻസീസ് ഒക്കെ ഇത് നോക്കുകയാണെങ്കിൽ മാനേജർ ഒഴിവുണ്ട്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ആണ്, അതുപോലെ തന്നെ സീനിയർ എഞ്ചിനീയർ ഉണ്ട്, അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു വേക്കൻസി യു നാഷണൽസ് ഉള്ളതാണ്. അപ്പോൾ രണ്ട് വേക്കൻസിയാണ് നമ്മൾക്ക് ഇന്ത്യക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യാൻ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ആണെന്ന് ആ ലിങ്കിൽ വരാം. ആ ലിങ്കിൽ നിന്നാണ് നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു പ്രൊസീഡ് സ്വീകരിച്ചാൽ മതി. നിങ്ങൾ വരുന്നത് ഇതുപോലത്തെ ഒരു പേജിലേക്കാണ്. ഇത് ദുബായ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ കരിയേഴ്സിൻ്റെ പേജാണ്. ഇവിടെ നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ള മൂന്ന് ഒഴിവുകൾ ഇവിടെ കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഒരു വേക്കൻസിക്ക് ഞാൻ എങ്ങനെ അപ്ലൈ ചെയ്യാൻ കാണിച്ചുതരാം. നമ്മൾ മാനേജർ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ഡിസ്കവർ മോർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾക്ക് ആ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, എക്സ്പീരിയൻസ് കാര്യങ്ങൾ, ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വായിക്കാൻ പറ്റും. ഇതൊക്കെ വായിച്ച് നോക്കി നമ്മൾ എലിജിബിൾ ആണെങ്കിൽ ഇവിടെ നമ്മൾക്ക് അപ്ലൈ എന്നുള്ള ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഈസിയായി തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റും. ആർക്കെങ്കിൽ അപ്ലൈ ചെയ്യാനെന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ വന്ന് എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. തീർച്ചയായും ഞാൻ എങ്ങനെ അപ്ലൈ ചെയ്യുന്ന കാര്യം കൃത്യമായി പറഞ്ഞുതരാവുന്നതാണ്. അവസാനമായി നാം ചെക്ക് ചെയ്യാൻ പോകുന്നത് കേരളത്തിൽ ഇൻ്റർവ്യൂ നടക്കുന്ന ഒരു ജോബ് വേക്കൻസിയാണ്. അപ്പോൾ നാദ ഡയറി കമ്പനിയിലേക്കാണ് ഈ ഒരു ഹയറിംഗ് നടക്കുന്നത്. സൗദി അറേബ്യയിലെ ഒരു പ്രശസ്ത ഫുഡ് പ്രൊഡക്ഷൻ കമ്പനിയാണ് നാദ എന്നുള്ളത്. അപ്പോൾ എന്താണ് വേക്കൻസി എന്ന് നോക്കാം. സെയിൽസ് മാൻ, അതുപോലെ തന്നെ ഡ്രൈവേഴ്സ് എന്നീ രണ്ട് വേക്കൻസിയാണ്. ഈ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുന്ന നമ്മൾക്ക് ഇന്ത്യൻ്റെ ഹെവി ലൈസൻസോ അല്ലെങ്കിൽ സൗദി അറേബ്യയിലെ വാലിഡ് ആയിട്ടോ എക്സ്പയർ ആയിട്ടോ ഏതെങ്കിലും ഒരു ലൈസൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾക്ക് ഈ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യാം. ഇതിലേക്ക് വരുന്ന സാലറി 1750 സൗദി റിയാലാണ്. പ്ലസ് നമ്മൾ കമ്മീഷൻ ഉണ്ടാകും. അപ്ലൈ ചെയ്യാനുള്ള മാക്സിമം ഏജ് ലിമിറ്റ് 35 ആണ്. ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ സെയിൽസിൽ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. നമ്മൾ ഈ സുഹൃത്തുക്കൾ നിങ്ങൾക്ക് ഈ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്ഡേറ്റഡ് CV അതുപോലെ തന്നെ മറ്റു സപ്പോർട്ടിംഗ് ഡോക്യുമെൻസ് ഒക്കെ ഈ ഒരു ഇമെയിലിലേക്കാണ് നിങ്ങൾ സെൻഡ് ചെയ്യേണ്ടത്. ഇവിടെ കാണിച്ചിരുന്നുണ്ട് ICL drivers1@gmail.com ICL drivers1@gmail.com എന്ന മെയിലിലേക്കാണ് സെൻഡ് ചെയ്യേണ്ടത്. കോൺടാക്ട് നമ്പറും വെച്ചിട്ടുണ്ട്, 9447841821, അതല്ലെങ്കിൽ 9847756432 എന്നീ ഈ രണ്ട് നമ്പർ നിങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കാലിക്കറ്റിൽ വെച്ചാണ് ഈ ഒരു ജോലിക്കുള്ള ഇൻ്റർവ്യൂ നടക്കുക.
അപ്പോൾ സുഹൃത്തുക്കളെ, എന്തുകൊണ്ട് മൂന്നും നല്ല നല്ല വേക്കൻസികളാണ്, മാക്സിമം ഷെയർ ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായമാണെങ്കിൽ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. അപ്പോൾ എന്തായാലും ഇതുപോലത്തെ നല്ലൊരു ജോബ് അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം. അതുവരെക്കും ഷോർട്ട് ബ്രേക്ക്.